നമസ്കാരം, ഞാൻ ദർശന ശ്രീനിവാസ്. ലേണിംഗ് ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ എക്സാം സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സാം ടിപ്പ് തന്നെയാണ് ഇന്നും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊരു റിവിഷൻ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ ഏകദേശം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാമിനുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈമാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് കൗണ്ട് ചെയ്യാം. ആദ്യം തന്നെ എക്സാമിന് എത്ര ദിവസം ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ഒരു സ്റ്റഡി പീരീഡായിട്ടും അതിനുശേഷം പിന്നെ ഒരു റിവിഷൻ പീരീഡായിട്ടും നമുക്ക് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള ഡേയ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു സ്റ്റഡി ടൈം ആയിട്ട് എടുക്കാം, അതിനുശേഷം ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ടോട്ടലുള്ള സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റിനും നമുക്ക് എത്ര ദിവസമാണ് പഠിക്കാൻ ആവശ്യമുള്ളതെന്ന് അത് ഓരോ സ്റ്റുഡൻസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സ്റ്റുഡൻസിനും ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഓരോ കുട്ടികൾക്കും സ്വയം തീരുമാനിക്കാനേ പറ്റുള്ളൂ, ഇന്ന സബ്ജക്റ്റിന് എനിക്ക് ഇത്ര ദിവസം വേണം, എന്നാൽ വേറൊരു സബ്ജക്റ്റിന് കുറച്ച് ദിവസം മതി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ഇത്ര ദിവസം എന്ന് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി പീരീഡിൽ റാൻഡമായിട്ട് ഈ ഡേയ്സിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഒരു മന്ത് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ദിവസം ഈ സബ്ജക്റ്റ് പഠിക്കാം. അങ്ങനെ സ്റ്റഡി പീരീഡ് കഴിയുന്നത് വരെ ഓൾറൗണ്ട് ആയിട്ട് എല്ലാ സബ്ജക്റ്റും ഒരു പ്രാവശ്യം പഠിച്ചു തീരുന്നത് പോലെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ദിവസം നമ്മളൊരു ഫ്രീ ഡേ ആയിട്ട് ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താലും അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസം ഒരു പക്ഷേ നമുക്ക് പഠിച്ച് കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു കാരണം ആ ദിവസം നമ്മൾ അലോക്കേറ്റ് ചെയ്തത് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീ ഡേയിലേക്ക് നമുക്ക് അതിനെ മാറ്റി ആ ഫ്രീ ഡേയിൽ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റത്തെ ഒരു സ്റ്റഡി പീരീഡിൽ നമുക്ക് എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ പീരീഡാണ്. റിവിഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് വീണ്ടും എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ റിവിഷൻ പീരീഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനത്തെ എക്സാം ആയിരിക്കണം നമ്മൾ ആദ്യം റിവൈസ് ചെയ്യേണ്ടത്. ആ ഓർഡറിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനോട് അടുത്ത് ഫസ്റ്റത്തെ എക്സാം വരുന്നത് നമ്മൾ അവസാനമായിരിക്കും റിവൈസ് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടൈം ടേബിൾ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ എക്സാമിനോട് അടുത്ത് തന്നെ ആ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റഡി പീരീഡ്, അത് കഴിഞ്ഞാൽ റിവിഷൻ പീരീഡ്, കൃത്യമായിട്ട് ഇത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. സ്റ്റഡി പീരീഡിൽ റാൻഡമായിട്ട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാം, നമ്മുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഏത് സബ്ജക്റ്റാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം വേണം, അതൊക്കെ ഓരോ സ്റ്റുഡൻസിനും അവരവരുടെ സബ്ജക്റ്റിലുള്ള നോളജ് അനുസരിച്ചും പഠിക്കേണ്ട ആവശ്യം അനുസരിച്ചും അലോക്കേറ്റ് ചെയ്യാം. റിവിഷൻ പീരീഡിൽ അവസാനത്തെ എക്സാം വരുന്ന സബ്ജക്റ്റ് ആയിരിക്കണം ഫസ്റ്റ് റിവൈസ് ചെയ്യേണ്ടത്, റിവേഴ്സ് ഓർഡറിൽ റിവൈസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ പീരീഡിലുള്ള ടൈം ടേബിൾ കഴിഞ്ഞാൽ, ഓരോ ദിവസവും കൃത്യമായിട്ട് ഏത് സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് മറ്റെന്തെങ്കിലും എക്സാം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം, ലാബ് എക്സാമോ മോഡൽ എക്സാമോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ദിവസം നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല, അപ്പോൾ അതിൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. ബാക്കി നമുക്ക് വരുന്ന സാറ്റർഡേസോ സൺഡേസോ സ്റ്റഡി ഹോളിഡേയ്സിൽ വരുന്ന ദിവസങ്ങൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ദിവസം നമ്മൾ കൃത്യമായി ഇത്ര സമയം പഠിക്കുന്നു, കൃത്യമായി നമ്മുടെ കയ്യിൽ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ എക്സാമിന് മുൻപ് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ സബ്ജക്റ്റും ആദ്യം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും പിന്നെ റിവൈസ് ചെയ്യാനും നമുക്ക് സമയം കിട്ടും. സമയമില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല, എല്ലാവർക്കും ഒരേപോലെയാണ് ടൈം. നമ്മളത് എങ്ങനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യമുള്ളത്. എഫക്റ്റീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാം, എക്സാം ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനിടയിൽ ഞാൻ പറഞ്ഞു ഫ്രീ ഡേയ്സ് വിടാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ്, മോക്ക് എക്സാം,
ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഈ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതാനും സാധിക്കും. അതേപോലെ റിവിഷന്റെ ഒരു വരുന്ന ഒരു കാര്യമാണ് സെൽഫ് സ്റ്റഡിയും ഗ്രൂപ്പ് സ്റ്റഡിയും. ഇപ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ്. പല കുട്ടികളും പ്രിഫർ ചെയ്യുന്നതായിരിക്കും, കാരണം കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും, നമുക്ക് തന്നെ സെൽഫായിട്ട് നമ്മളെ അസസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ കാപ്സ്യൂൾ നോട്ട് പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, അപ്പോൾ അതൊക്കെ നമുക്ക് സ്വയമായി എഴുതി ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ കുറച്ച് നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു പക്ഷേ സെൽഫ് സ്റ്റഡി നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡി വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇന്ന സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടിയും അവിടെ ടീച്ചറായിട്ട് ഒരാൾ മറ്റ് സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. നമ്മളത് പിന്നെ മറക്കുകയില്ല. അപ്പം നമ്മളുടെ സബ്ജക്റ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ സ്റ്റുഡൻസും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും പഠിക്കാൻ സാധിക്കും, ബാക്കിയുള്ളവർക്കും പഠിക്കാൻ സാധിക്കും. അതേപോലെയുള്ള ടിപ്സോ ട്രിക്സോ പഠിക്കാനോ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ഗ്രൂപ്പ് സ്റ്റഡി വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അനാവശ്യമായിട്ടുള്ള ചിറ്റാറ്റ്സ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ പീരീഡിൽ, അതായത് സ്റ്റഡി പീരീഡിലും റിവിഷൻ പീരീഡിലും ഒക്കെ നമുക്ക് അതിനുള്ള ഒരു ടൈമും നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും, പഠിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം നമുക്കത് ആ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പം അതിനൊക്കെ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും അലോക്കേറ്റ് ചെയ്യാതെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഫ്രീ ഡേയ്സ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സബ്ജക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനും ഇതുപോലുള്ള ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാനും ഗ്രൂപ്പ് സ്റ്റഡിക്കും ഒക്കെ തന്നെ ഈ ഫ്രീ ഡേയ്സും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാം, ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സാം പെർഫോം ചെയ്യുകയും ചെയ്യാം. സോ നന്നായിട്ട് റിവിഷൻ പ്ലാൻ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ലേണിംഗ് ടോക്സിൽ മറ്റൊരു എക്സാം ടിപ്പും ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ലേണിംഗ് ടോക്സ് തുടർന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.